നമസ്കാരം. JDS ദേശീയ നേതൃത്വത്തിൽ BJP സഖ്യത്തിൽ ചേർന്നതോടെ പ്രതിസന്ധിയിലായ കേരള ഘടകത്തിന് മുന്നറിയിപ്പുമായി ഇടതുമുന്നണി. BJP ബന്ധമുള്ള പാർട്ടിയായി ഇടതുമുന്നണി തുടരാനാകില്ല എന്ന് CPM വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. നിലപാട് ഉടൻ പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ ജയിച്ച MLA മാർക്ക് വേറൊരു പാർട്ടി ഉണ്ടാക്കി പോകാൻ വലിയ നിയമക്കുരുക്കുകളുണ്ട്. CPI നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായുള്ള നീക്കങ്ങളിലേക്ക് JDS നീങ്ങി. ഇതോടെ ഒക്ടോബർ 7 JDS സംസ്ഥാന നേതൃത്വ യോഗം എറണാകുളത്ത് ചേരും. അതോടൊപ്പം തന്നെ ഇതിന് മുന്നോടിയായി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടി നേതാക്കളായ മന്ത്രി കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് MLA എന്നിവർ ഗൗഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി. BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ജനതാ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം കേരള ഘടകം അംഗീകരിക്കില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് പറഞ്ഞിരുന്നു. BJP വിരുദ്ധ കോൺഗ്രസ് ഇതര കക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ ദേശീയ പ്ലാനെന്നും ദേശീയ നിർവഹണ സമിതി തീരുമാനിച്ചത്. അതിന് മാറ്റമായ ഒരു തീരുമാനം ചർച്ച ചെയ്തിട്ടില്ല. അതിനിടെ LJDയോട് സഹകരിക്കണമെന്നാണ് JDSലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണ് മാത്യു ടി തോമസ് വിഭാഗത്തിൻ്റെ നിലപാട് എന്നാണ് പുറത്തു വരുന്ന വിവരം. JDS നിലപാട് വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകുമോ എന്ന ഭയം CPMനും ഉണ്ട്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് JDSനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. MLA മാരുടെ കാലാവധി തീരുന്നതുവരെ JDSൽ തന്നെ തുടർന്നു പോകുന്നതും ആയിട്ടുള്ള ചർച്ചകളും ഇതോടകം നടക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ അല്ലാത്ത നേതാക്കൾക്ക് ഒരു പ്രത്യേക പാർട്ടിയായി മാറി നിലവിലെ കേരളത്തിലെ ഏതെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടികളുമായി ലയിച്ചുകൊണ്ട് നിൽക്കാം എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു അഭിപ്രായമാണ് പാർട്ടിക്ക്. പാർട്ടിക്കും പാർട്ടി പ്രവർത്തകരും ഇടതുമുന്നണിക്കൊപ്പം തുടർന്നുകൊണ്ട് വേറൊരു ബ്ലോക്കായി നൽകുന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങളും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു, BJP നേതൃത്വം NDA നൽകുന്ന മുന്നണിയിൽ ചേർന്നതായി JDS ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടും പിണറായി വിജയൻ മന്ത്രിസഭയിൽ JDSന്റെ പ്രതിനിധി ഇപ്പോഴും മന്ത്രിയായി തുടരുകയാണ്. BJP വിരുദ്ധതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയോ LDFO ഇക്കാര്യത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? BJPക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ എന്ന വിശാല പ്ലാറ്റ്ഫോമിൽ പാർട്ടി പ്രതിനിധി വേണ്ട എന്ന് CPM തീരുമാനിച്ചതും കേരള ഘടകത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങിയാണ്. NDAക്കൊപ്പം ചേർന്ന JDSനെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയിട്ട് വേണം CPM നേതാക്കൾ സംഘപരിവാർ വിരുദ്ധത ഇതിനുള്ള ആർജവം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും ഉണ്ടോ എന്ന് മാത്രം ഇനി അറിയേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.